മാധ്യമങ്ങളെ കാണുന്നു. ഈ 25 ഏതാണ്ട് മാർച്ച് ഏപ്രിൽ ആ സമയത്തോടുകൂടി റിട്ടയർ ആകും എന്നുള്ളത് കൊണ്ട് കുറഞ്ഞ കാലം ഇനി തിരിച്ചു വരണം എന്നൊരു ആഗ്രഹം കൂടി പ്രകടിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പത്തനംതിട്ടയിലെ ADM എന്ന ചുമതലയിലേക്ക് മാറ്റി നിശ്ചയിക്കുകയും ചെയ്തിട്ടുള്ളത്. വളരെ ദൗർഭാഗ്യകരമായ സംഭവമായി പോയി. കണ്ണൂരിലെ ജില്ലാ കളക്ടറോട് അടിയന്തരമായി അന്വേഷിച്ച് പ്രാഥമികമായിട്ട് റിപ്പോർട്ട് നൽകാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം ഇതിനകം കൊടുത്തു കഴിഞ്ഞു. സംഭവത്തെക്കുറിച്ച് സമഗ്രമായി അന്വേഷിക്കും. വളരെ ദുഃഖകരമായിട്ടുള്ള ഒരനുഭവമാണ്. പൂർണ്ണമായും ഞങ്ങളുടെ റവന്യൂ കുടുംബമാണ്. അവരുടെ ഭാര്യ കോന്നിയിലെ തഹസിൽദാരായി പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ആ വിധത്തിൽ വലിയ നഷ്ടവും ദൗർഭാഗ്യകരവുമായിട്ടുള്ള ഒരു സംഭവമായി പോയി. ഗൗരവമായിട്ടുള്ള അന്വേഷണം കാര്യങ്ങളെക്കുറിച്ച് ഉണ്ടാകും. കളക്ടർ റിപ്പോർട്ട് ഏറ്റവും വേഗതയിൽ ലഭ്യമാക്കാൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പോൾ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കളക്ടർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജനപ്രതിനിധികൾ ആരാണെങ്കിലും പൊതുസമൂഹത്തിനകത്ത് ഇടപെടലിലും ചലനങ്ങളിലും സംസാരങ്ങളിലും ഒക്കെ ഒരു പക്വതയും ഒരു ഒരു പൊതുധാരണയും ഉണ്ടാകണം. സ്വാഭാവികമായിട്ടും അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പൂർണ്ണമായ വിശദാംശങ്ങൾ കേട്ടില്ല, കേൾക്കാൻ വേണ്ടി പോവുകയാണ്. സഭയിൽ ഇരിക്കുന്ന നേരത്താണ് ഈ വിവരം ലഭ്യമായത്. സഭയിൽ നിന്ന് അടിയന്തര പ്രമേയം ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ അത്യാവശ്യം പാർട്ടി കമ്മിറ്റിക്ക് വേണ്ടി ഇറങ്ങുകയുള്ളൂ. ബാക്കി കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് നിങ്ങളോട് തന്നെ പറയാം. ഞാൻ പറഞ്ഞതിനകത്തു നിന്ന് പറയണ്ട, ഇതുവരെ ഒരു പരാതി പോലും ലഭിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ രീതിയിൽ പൊതുവേദിയിൽ വന്ന്. അല്ല, ഞാൻ പറഞ്ഞത് റവന്യൂ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ കുറിച്ച് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു മോശഭിപ്രായം ഉണ്ടാകുന്ന വിധത്തിൽ ഒരു പരാതിയും ഉണ്ടായിട്ടില്ല. നല്ല ഉദ്യോഗസ്ഥനാണ് എന്നാണ് ഞങ്ങളുടെ ധാരണ. സാധാരണ നിലയിൽ ആ ധാരണ വെച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ കാര്യങ്ങൾ പറഞ്ഞത്. അത് വ്യക്തിപരമായ എന്റെ ബോധ്യത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. അത് പൂർണ്ണമായും ആ വിധത്തിൽ കഴിഞ്ഞ കുറെ കാലമായി മനസ്സിലാക്കുകയും ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, വിവരമറിഞ്ഞ് ഉടനെ തന്നെ ജില്ലാ കളക്ടറോട് പ്രാഥമികമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ കാര്യം ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. വിശദമായ അന്വേഷണം തന്നെ നടക്കും. ആ വിധത്തിൽ മുന്നോട്ട് സ്വാഭാവികമായിട്ടും ഇപ്പൊ നമ്മളൊരു ദുഃഖകരമായിട്ടുള്ള അന്തരീക്ഷത്തിലാണ്. എന്റെ കയ്യിൽ കിട്ടിയ ഒരു കത്തിനെ കുറിച്ചല്ല നിങ്ങൾ ചോദിക്കുന്നത്. മറ്റെവിടെയെങ്കിലുമുള്ള കത്തിനെ കുറിച്ചാണെങ്കിൽ എന്റെ അറിവിലില്ല. എന്റെ അറിവിലുള്ള കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. റവന്യൂ വകുപ്പിന് പരാതി ഇല്ല എന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു. രാജൻ, മന്ത്രി കെ രാജൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ADM മരണം സംബന്ധിച്ച് അദ്ദേഹം, നവീൻ ബാബു സത്യസന്ധനായ നല്ല ഉദ്യോഗസ്ഥനാണ് എന്നാണ് അദ്ദേഹത്തിനുള്ള ധാരണ എന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. എന്തായാലും പ്രാഥമികമായ അന്വേഷണത്തിന് കളക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. റിപ്പോർട്ട് സമർപ്പിക്കും, അതിനുശേഷം സമഗ്രമായ അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കും എന്നാണ് റവന്യൂ മന്ത്രി കെ രാജൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. കാസർഗോഡ് ട്രെയിനിൽ വിദ്യാർത്ഥിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ പ്രതിപിടിയിൽ വെള്ളൂർ സ്വദേശി ഇബ്രാഹിം ബാദുഷയാണ് റെയിൽവേ പോലീസ് പിടികൂടിയത്.